നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് അവരുടെ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ പി ബി കെ എസ് ആണ് കഴിഞ്ഞ കളിയിലെ വമ്പൻ പരാജയം 59 റൺസിന് ഓൾ ഔട്ട് ആയിക്കൊണ്ട് തകർന്ന തരിപ്പണമായത് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളെ വല്ലാതെ മങ്ങലേൽപ്പിച്ചു നെറ്റ് റൺ റേറ്റിന് വലിയ തിരിച്ചടിയായി എങ്കിലും ഇപ്പോഴും നേരിയ സാധ്യത രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അത്ഭുതങ്ങളിൽ വിശ്വസിച്ച് കാത്തിരിപ്പാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർ നമ്മൾ ആ സാധ്യതകളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യം നമ്മൾ ആ ഒരു പോയിൻ്റ് ടേബിളൊന്ന് എടുത്ത് നോക്കുമ്പോൾ പോയിൻ്റ് ടേബിളിൽ നിലവിൽ ജി ടിയും അതുപോലെ സി എസ് കെയും എൽ എസ് ജിയുമാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് രാജസ്ഥാൻ റോയൽസ് ഇന്ന് വിജയിച്ച 14 പോയിൻറ്റിലേക്ക് എത്തും അപ്പോൾ ഈ മൂന്ന് ടീമുകളും മറികടക്കാൻ എന്തായാലും കഴിയില്ല ജി ടിക്ക് ഓൾറെഡി 18 പോയിൻ്റ് സി എസ് കെക്കും എൽ എസ് ജിക്കും 15 വീതം പോയിൻറ്റുകൾ ചുരുക്കത്തിൽ ഇനിയിപ്പോൾ രാജസ്ഥാൻ റോയൽസിന് പ്രതീക്ഷ വെക്കാൻ പറ്റുന്നത് നാലാമത്തെ പ്ലേ ഓഫ് സ്ലോട്ടിലാണ് അതിന് വേണമെങ്കിൽ മറ്റ് ടീമുകൾ 14 പോയിൻറ്റിൽ സ്റ്റെക്കാവുകയും വേണം എന്ന് പറയുമ്പോൾ ആർ സി ബിയും എം ഐയും ഓൾറെഡി 14 പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ രണ്ട് ടീമുകളും അവരുടെ അവസാന മത്സരങ്ങൾ പരാജയപ്പെടണം രാജസ്ഥാൻ റോയൽസ് ഇന്ന് വിജയിക്കുകയും വേണം പിന്നെ പി ബി കേസ് ആണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ എതിരാളികൾ അവർക്ക് 12 പോയിൻ്റ് ഉണ്ട് അവർ വിജയിച്ച് അവർക്ക് 14 ആകും അവരോട് തോറ്റാൽ പിന്നെ രാജസ്ഥാൻ റോയൽസിന് ഒന്നും നോക്കാനില്ല എന്നർത്ഥം അതുപോലെ കെ കെ ആറിനും ഉണ്ട് ഈ പറയുന്ന 12 പോയിൻറ്റുകൾ അവരുടെ അവസാനത്തെ കളി എൽ എസ് ജിക്കെതിരെയാണ് അവർ വിജയിച്ച് അവർക്കും 14 പോയിൻ്റ് ആവും അതായത് കെ കെ ആർ വിജയിച്ചാൽ 14 പോയിൻ്റ് ആവും അവർ ഈ 14 സ്റ്റെക്ക് ആവാൻ സാധ്യതയുള്ളത് ഇന്നിപ്പോൾ ആർ വിജയിച്ചാൽ ആർ 14 എം ഐയും ആർ സി ബി അവരുടെ അവസാന കളി തോറ്റാൽ 14 പോയിൻ്റിൽ സ്റ്റെക്ക് ആവും അതുപോലെ തന്നെ കെ കെ ആർ വിജയിക്കുകയാണെങ്കിൽ എൽ എസ് ജിയോട് വിജയിക്കുകയാണെങ്കിൽ അവർക്കും 14 ആവും അങ്ങനെ വന്നാൽ ഈ ടീമുകളൊക്കെ തമ്മിലുള്ള നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യമായിരിക്കും പിന്നെ പരിഗണിക്കുക കെ കെ ആറിന് വലിയ രൂപത്തിൽ മൈനസാണ് നെറ്റ് റൺ റേറ്റ് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല അതുപോലെ എം ഐക്കും മൈനസാണ് ശ്രദ്ധിക്കുക എം ഐക്കും മൈനസാണ് അവസാന കളി എം ഐ പൊട്ടിയാൽ കാര്യങ്ങൾ കൈവിടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അപ്പോൾ പിന്നെ ആർ സി ബിക്കും ആർ ഇതിൽ പോസിറ്റീവ് നെറ്റ് റൺ റേറ്റ് ഉള്ളത് അത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ആർ സി ബി വിജയിക്കുന്നതിനേക്കാൾ നല്ല മാർജിനിൽ വിജയിക്കുക അങ്ങനെ ആ ഒരു നെറ്റ് റൺ റേറ്റിൻ്റെ പ്രശ്നം കവർ ചെയ്യുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആർ സി ബി അടുത്തകൾ തോൽക്കണം അതുകൂടി ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ അവരുടെ നെറ്റ് റൺ റേറ്റ് ഒന്നുകൂടി കുറയുകയാണ് സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല മാർജിനിൽ വിജയിക്കുകയാണ് സഞ്ജു സാംസൻ്റെ ടീം ചെയ്യേണ്ടത് സാധ്യത ഒന്നും നമുക്ക് സംഗ്രഹിച്ച് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രാജസ്ഥാൻ റോയൽസിന് ഇന്ന് വിജയിക്കണം തകർപ്പൻ ജയം വിജയിക്കണം നെറ്റ് റൺ റേറ്റ് വർദ്ധിപ്പിക്കുകയൊക്കെ വേണം അതുപോലെ ആർ സി ബിയും എം ഐയും അടുത്ത കളി തോൽക്കുകയും വേണം എങ്കിൽ മാത്രമേ ഒരു സാധ്യത ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുള്ളൂ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം